സോ ഹലോ ഗൈസ്, വെൽക്കം ടു തിങ്കർ ഹബ് MESM. സോ ഇന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു PHP കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇത്ര നാളെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHP കൊണ്ട് നമുക്ക് നമ്മൾ വേരിയബിൾസ്, ഓപ്സ് കോൺസെപ്റ്റ്, പിന്നെ DB കളക്ട്, ഇതൊക്കെ നോക്കി, പിന്നെ MySQL ഒരു ചെറിയ ട്രിക്ക് വെച്ച് നോക്കി, ഇതൊക്കെ ഓക്കെ. ബട്ട് നമ്മൊരു ആപ്ലിക്കേഷൻ മാത്രം ഉണ്ടാക്കാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ ഈ പഠിച്ച സാധനങ്ങൾ എങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ച് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ നോക്കിയിട്ടില്ല. സോ ഇന്ന സെക്ഷൻ തന്നെ അതായിരിക്കുള്ളൂ. ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് നമുക്കൊരു അതിനൊരു ഫ്രണ്ട് എൻഡ് വേണം, എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ സ്റ്റൈൽ വേണം. നമുക്കിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അതിനൊരു ഡിസൈൻ സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഉണ്ടാക്കണം. അതിനു മുമ്പേ നമ്മൊരു കാര്യം ഉണ്ടാക്കാനുണ്ട്, ലൈക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ഫയൽ സ്ട്രക്ചർ. കാരണം പലവരും ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ, ലൈക്ക് ബിഗിനർ ലെവൽ ഉണ്ടാക്കുമ്പോൾ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്ത് വർക്കായിക്കോട്ടെ, സ്ട്രക്ചർ നോക്കാണ്ട് നേരെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യണത്, വർക്ക് കണ്ടിന്യൂ ചെയ്യണത്, അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ ഒരു ലൈക്ക് 2-3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കറക്റ്റായിട്ട് ഫയൽ സ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾ എവിടെയാണ് എന്തൊക്കെ കിടക്കുന്നത് പിടിയിട്ടില്ല. സോ അത് ഉണ്ടാവുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ, സോ നമ്മയും ഒരു ഫയൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ചെറിയൊരു ഫയൽ സ്ട്രക്ചറോ ആയിക്കോളൂ നോക്കാൻ പോണത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം. സോ ഫസ്റ്റ് ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കി തിങ്കർ ഹബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സെർവറിൻ്റെ ഇതിൽ. നിങ്ങൾ ഏതാ സെർവർ യൂസ് ചെയ്യണത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജസ്റ്റ് പുട്ട് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഇനീഷ്യൽ. ഞാൻ തിങ്കർ ഹബ് എന്ന് പറഞ്ഞ് URL എടുത്തപ്പോൾ, ലൈക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, URL എടുത്തപ്പോൾ എനിക്ക് വന്നത് ഇങ്ങനെ ഒരു ഇതായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഇത് മാറ്റി ഇൻഡെക്സ് തൊട്ട് തിങ്കർ ഹബ് എന്നല്ലല്ലോ വരേണ്ടത്. നമുക്കിത് നമ്മുടെ URL അടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നുണ്ട്. അതിനു വേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? നമ്മളൊരു ഇൻഡെക്സ് ഫയൽ ഉണ്ടാക്കും അല്ലേ. സോ index.php ഫസ്റ്റത്തെ ഉണ്ടാക്കി. ഞാൻ ഇനി റീലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഇത് പോയി നേരെ വൈസ് ക്രീം വന്ന്. സോ അത് ഓക്കെ. ഇനി നമുക്ക് ഫയൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ CSS, JavaScript ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതൊക്കെ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അസെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ബഞ്ച് ഓഫ് അതർ ഫോൾഡേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്, ലൈക്ക് CSS ഫോൾഡേഴ്സാണ്, CSS. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, CSS. അതേപോലെ തന്നെ നമ്മൾ ലൈക്ക് JS. അസെറ്റിൻ്റെ ഉള്ളിൽ തന്നെ CSS JS നമ്മൾ ഉണ്ടാക്കി. അതേപോലെ നമുക്ക് ഇമേജ് സ്റ്റോർ ചെയ്യാൻ ഒരെണ്ണം കൊടുക്കാം, ഇമേജസ്. ഓക്കെ, അപ്പോൾ ഇമേജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ അല്ലേ, കൂൾ. ഇനി നമുക്ക് നമ്മളുടെ ശരിക്കുള്ള ഇതിലേക്ക് നമുക്ക് കടക്കാം. സോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോയത് ഒരു ബ്ലോഗ് ആയിരിക്കും. യാ, ഒരു സിമ്പിൾ ബ്ലോഗ് PHP കൊണ്ട്. അതിനൊരു അഡ്മിൻ പാനൽ ഉണ്ടാവും, അതിന് ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, സാധാരണ ആൾക്കാർ കാണാൻ വേണ്ടിയുള്ളത്. നമ്മെല്ലാം PHP ഉണ്ടാക്കും സെർവർ സൈഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോഡ് ചെയ്യാം. സോ HTML ഞാൻ എടുത്തു, ഉപയോഗിച്ചു. ഇത് ഓക്കെ അല്ലേ, HTML സാധാരണ സിമ്പിൾ HTML ടാഗാണ്. നമുക്ക് ഇവിടെ ടൈറ്റിലിൻ്റെ അവിടെ ഒരു പേര് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ TinkerHub ബ്ലോക്ക് എന്ന് ഞാനൊരു പേര് കൊടുത്തു. അപ്പോൾ സാധാരണ നമ്മുടെ ടൈറ്റിലിൽ ഇപ്പോൾ ഇവിടെ മാറി TinkerHub ബ്ലോക്ക് എന്ന് പറഞ്ഞ് ടൈറ്റിൽ നെയിം വന്നു. ഓക്കെ അല്ലേ, കൂൾ, ഇറ്റ്സ് ജസ്റ്റ് കൂൾ. ഓക്കെ, ഇനി നമുക്ക് സാധാരണ കോഡ് ചെയ്യാൻ പോകുമ്പോൾ, ഞാൻ ഇപ്പോൾ നമ്മൾ CSS ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, CSS ഒക്കെ കവർ ചെയ്തപ്പോൾ സാധാരണ സ്റ്റൈൽ CSS ഒക്കെ ചെയ്യേണ്ടി വന്ന്. പക്ഷേ അതല്ലാണ്ട് നമുക്ക് ഇത്രയും കൂടി ഈസിയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡ് കുറച്ചും കൂടെ പെട്ടെന്ന് തീർക്കാം, എന്നാൽ റെസ്പോൺസീവ് ആയിരിക്കും. മൊബൈൽ ആപ്ലിക്കേഷനും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഫ്രെയിം വർക്ക്സ് അല്ലെങ്കിൽ കുറച്ച് യൂട്ടിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരെണ്ണമാണ് ബൂട്ട്സ്ട്രാപ്പ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, പലരും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ബൂട്ട്സ്ട്രാപ്പ് ഫോർ
ബൂട്ട്സ്ട്രാപ്പ് ഫോർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. ബൂട്ട്സ്ട്രാപ്പ് ഫൈവ് ഇറങ്ങാൻ പോകുന്നുണ്ട്, ബീറ്റാ വേർഷൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സോ വി കൻ ഗെറ്റ് ഇൻ ടു ബൂട്ട്സ്ട്രാപ്പ്. വെയിറ്റ്, ഇതാണ് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ്. ഇവിടെ ജസ്റ്റ് ഈ ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയൽ നോക്കി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ നമുക്ക് വേണ്ടത് ഈ ലിങ്ക്സ് ആണ്, ലൈക്ക് ദിസ് സി എസ് എസ് ആൻഡ് ദിസ് ജാവാസ്ക്രിപ്റ്റ് ലിങ്ക്. ബൂട്ട്സ്ട്രാപ്പ് ഫുള്ളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് ഈ സി എസ് എസ് എടുക്കാം, ആൻഡ് വി ക്യാൻ കോപ്പി ഡൗൺ ഹിയർ. നമ്മൾ സാധാരണ സി എസ് എസ് നമ്മൾ ആഡ് ചെയ്യുമല്ലോ, സെയിം കോൺസെപ്റ്റ്, വേറെ കാര്യമായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം കോൺസെപ്റ്റ് തന്നെ. ഓക്കെ, ആൻഡ് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാറ്റാം. ഓക്കെ, ഇത്രയും വലിയ ഇതായിട്ട് വേണ്ടല്ലോ, ഡേറ്റ് ഇൻറ്റിഗ്രിറ്റി വേണമെന്നില്ല നമുക്ക്. ഓക്കെ ഓക്കെ, നമുക്ക് ആ ലിങ്ക് കിട്ടി, ഫസ്റ്റത്തെ സി എസ് എസിൻ്റെ ലിങ്ക് കിട്ടി. ഇനി നമുക്ക് ആ ജാവാ സ്ക്രിപ്റ്റിൻ്റെയും ലിങ്ക്സ് നമുക്ക് കോപ്പി ചെയ്യാം, അത് നമുക്ക് ബോഡീൻ്റെ അടിയിൽ ഇടാം. ഓക്കെ, സോ ക്ലോസ് ഓറിജിൻ വേണ്ട. ഡിഗ്രിറ്റി പോയി. ഓക്കെ, സോ ഫസ്റ്റ് സെറ്റപ്പ് ഈസ് ലിറ്റിൽ മോർ ടൈം ടേക്ക് കൺസ്യൂമിങ്, ബട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എല്ലായിടത്തും ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ലൈക്ക് ഏത് ഫയൽ, ഈ പ്രൊജക്റ്റിലുള്ള ഏത് ഫയലാണെങ്കിലും വേറെ പ്രൊജക്റ്റിലാണെങ്കിലും. സോ സോ നമ്മൾ സി എസ് എസ് സെറ്റ് ചെയ്തു. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്തെങ്കിലും അടിക്കാം, ലൈക്ക് പാരഗ്രാഫ് അടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ ഒരു സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, കണ്ടല്ലേ ഫോണിൻ്റെ സ്റ്റൈൽ കണ്ട ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, കണ്ട ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതാണ് സി എസ് എസിൻ്റെ ഒരു ഗുണം. ഓക്കെ, ഇതേപോലെ പല നാവിഗേഷൻ ബാറൊക്കെ നമുക്ക് സി എസ് എസിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതൊക്കെ ഇനി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ വെയിറ്റ് ബി. ഓക്കെ, അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു യൂട്ടിലിറ്റി കൂടെ കാട്ടിത്തരാം. ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട് ബൂട്ട്സ്ട്രാപ്പിന് വേണ്ടി, ആൻഡ് ഇറ്റ്സ് കോൾഡ് ബൂട്ട്സ്ട്രാപ്പ് ബൂട്ട് ബൂട്ട് സോറി 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 ഓക്കെ ബൂട്ട്സ്ട്രാപ്പ്. ഓക്കെ, ഇതായിരിക്കുന്നു ബൂട്ട്സ്ട്രാപ്പ് ഫോർ ഫോൾഡ് ഓപ്ഷൻ ബ്ലാ ബ്ലാ ബ്ലാ. ഇതെടുക്കാം, ഇതാണ് സ്നിപ്പിറ്റ്സ് ആണ്. നിങ്ങൾക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ കോഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വി എസ് കോഡിലേക്ക് കൊടുക്കാം. ഇത് ഇതിനുണ്ട്, നിങ്ങൾ ഇപ്പോൾ ആറ്റമാണ് യൂസ് ചെയ്യണമെങ്കിൽ ആറ്റത്തിനുണ്ട് സെയിം ഇത് തന്നെ. അതിൻ്റെ എക്സ്റ്റെൻഷനിൽ പോയി ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അത് വർക്ക് ചെയ്യാം. ലൈക്ക് വർക്ക് ചെയ്യേണ്ടത് ഭയങ്കര ഈസിയാണ്. ആ നേരത്തെ നമ്മൾ എക്സ്റ്റെൻഷൻ ഡൗൺലോഡ് ചെയ്തല്ലോ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ബി മൈനസ് നാവിഗേഷൻ ബാർ ആണെങ്കിൽ എൻ എ വി കണ്ടില്ലേ, അപ്പോൾ ഇത് കണ്ടില്ലേ ഓരോ സെക്ടറായിട്ട് വന്നിരിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഓരോ ടൈപ്പ് നാവിഗേഷൻസൊക്കെ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ കംപ്ലീറ്റ് എന്നൊരു സാധനം എടുത്തു, ആൻഡ് ഞാനിത് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് റീലോഡ് ചെയ്താൽ നോക്കിയാൽ കണ്ടല്ലോ ഒരു നാവിഗേഷൻ ബാർ കിട്ടിയതണ്ട. ഇതേപോലെ ഇഷ്ടമുള്ള നാവിഗേഷൻ ബാർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ബൂട്ട്സ്ട്രാപ്പിൻ്റെ, നോട്ട് എ ബിഗ് ഡീൽ. സോ നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഇതല്ല, ഐ തിങ്ക് ദിസ് ഇസ് ദ വൺ. ദിസ് ഈസ് ദ വൺ. നമുക്ക് സാധാരണ ഒരു നാവിഗേഷൻ ബാർ സെറ്റ് ചെയ്തു. ഞാൻ കുറച്ചും കൂടെ തിന്നാക്കി ഇടാം, കാരണം ഒത്തിരി നല്ല രസമാണ് സ്മോൾ സൈസ് ഫോണിൽ അത്. ആൻഡ് നമുക്ക് ഇനി ഇവിടെ ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. ലൈക്ക് ഫസ്റ്റത്തെ ഇവിടുത്തെ തുടക്കം നമുക്ക് നമ്മളുടെ ബ്ലോഗിൻ്റെ ഇതിടാം. ലൈക്ക് വാട്ട് ഐ എന്ത് ഇടണം, ലൈക്ക് TinkerHub ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടാ TinkerHub ബ്ലോഗ്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിടാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അടുത്ത എന്ത് ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെസ്റ്റ് സേവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ TinkerHub ആൻഡ് കമ്മിങ് സൂൺ, രണ്ട് നല്ല അടിപൊളി നാവിഗേഷൻ ബാർ നിങ്ങൾക്ക് കിട്ടി. ആൻഡ് ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി മൊബൈൽ സൈസിലേക്ക് കഴിഞ്ഞാൽ കണ്ടില്ലേ താനേ റീസൈസ് ആയിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് അതിനനുസരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പല ടൈപ്പ് നാവിഗേഷൻ ബാർ ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് TinkerHub സോറി
ബൂട്ട്സ്ട്രാപ്പിൻ്റെ ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് നാവിഗേഷൻ ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബഞ്ച് ഓഫ് ദം ഐ തിങ്ക്. യാ സോ മെനി സോ മെനി തിങ്സ്. അല്ലെങ്കിൽ W3 കൂടി തന്നെ ഉണ്ട്, ബൂട്ട്സ്ട്രാപ്പ് 4 നോക്കിയാൽ മതി. ബൂട്ട്സ്ട്രാപ്പിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് 4 നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? സോ നമ്മൾ നാവിഗേഷൻ ബാർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളുടെ ബ്ലോഗ് കണ്ടൻറ്റ് വ്യൂ ചെയ്യണമല്ലോ. അപ്പോൾ ബ്ലോഗ് വ്യൂ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വേണം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ഉപയോഗിക്കും. കണ്ടെയ്നർ ഓക്കെ ഗ്രിഡ് കണ്ടെയ്നർ. കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ HTML യൂസ് ചെയ്യുമ്പോൾ ഈ അറ്റത്ത് നിന്നല്ലേ തുടങ്ങണം. സോ നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ഈ പകുതിയിൽ നിന്ന് കണ്ടാൽ മതി. നമ്മളിപ്പോൾ വലിയ കമ്പ്യൂട്ടർ സ്ക്രീൻ ആകുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കാണാനായിട്ട് അല്ലേ. അപ്പോൾ ചില സൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്രയും ഭാഗം വ്യൂ ഉണ്ടാവുള്ളൂ, ഇവിടെ ഫുൾ വൈറ്റ് സ്ക്രീൻ ആയിരിക്കും. സോ ആ സെയിം സ്കീം തന്നെ നമ്മൾ കണ്ടെയ്നർ കൊണ്ട് അച്ചീവ് ചെയ്തത്. സോ ആ കണ്ടെയ്നർ കൊടുത്തു ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ b minus card. സോ ഞാനൊരു കാർഡ് എടുത്തു ആൻഡ് ഓക്കെ സോ മെനി ഓട്ടോ സർ. ഓക്കെ ഒരു കാർഡ് എടുത്തു ആൻഡ് യു കെ സി ഓ സോറി ഞാൻ ഇട്ട സ്ഥലം മാറിപ്പോയി. ഓക്കെ നാവിഗേഷൻ്റെ ഉള്ളിലെടുത്തിട്ട് സോറി. ഓക്കെ ഞാൻ കണ്ടെയ്നർ എടുത്തു, കാർഡ് എടുത്തു ആൻഡ് കണ്ടില്ലേ ഒരു കാർഡ് പോലെ ഒരു ചെറിയൊരു ഔട്ടർ ലൈനിൽ കിട്ടി. കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ നൈസായ തിൻ ലൈറ്റ് കാണാൻ പറ്റുന്നില്ലേ, ഇതേപോലെ ഒരു ഔട്ടർ ലൈനിൽ നിങ്ങളുടെ കാർഡ് കിട്ടി ആൻഡ് ഇറ്റ്സ് അലൈൻ സെൻറ്റർഡ് ആയിരുന്നു. നമുക്ക് ഈ സ്മോളിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം. സോ നമുക്കൊരു മാർജിൻ സെറ്റ് ചെയ്യാം. മാർജിൻ സെറ്റ് ചെയ്യുന്നതിനകത്തും MT-5 ഐ തിങ്ക് MT-5 എന്ന് കൊടുത്താൽ മതി, താനും മാർജിൻ സെറ്റ് ആവും. കണ്ടില്ലേ അടിയിലേക്കൊന്ന് നൈസായിട്ട് ഇറക്കി. ഇപ്പോൾ ഓക്കെ കാണാനൊരിതായി. നമുക്കിത് ഹെഡിങ് ആക്കുക, ഇത് ഡിസ്ക്രിപ്ഷൻ ആക്കുക. ഓക്കെ സോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് അല്ലേ, ഹെഡിങ് ആക്കി ഇത് ഡിസ്ക്രിപ്ഷൻ എന്നാക്കി. സോ കണ്ടില്ലേ ഹെഡിങ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ സാധാരണയായിട്ട് വന്ന്. ഇനി നമുക്ക് ഈ സെയിം സാധനം കാർഡിൻ്റെ ഉള്ളിൽ ഇനി എത്ര കാർഡ് ഉണ്ടാക്കിയാലും ഓരോത്തിൻ്റെ അടിയിലായിട്ട് വരും. കണ്ടില്ലേ അടിയിലായിട്ട് വരും, ബട്ട് ഒക്കെ കൂടെ ഒരു മിച്ചല്ലേ ഇരിക്കണം. ലൈക്ക് ഒന്നിൻ്റെ അടിയിൽ ഒന്നായിട്ടല്ല, നമുക്ക് അവിടെയും ഒരു മാർജിൻ സെറ്റ് ചെയ്യാം. ഈ MT-5 തന്നെ ഇവിടെ കൊടുത്താൽ മതി. എല്ലാ കാർഡിനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ എല്ലാത്തിനും ചെറിയ ചെറിയൊരു സ്പേസിങ് കിട്ടി. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡ് ആക്ച്വലി സെറ്റായി. നമ്മുടെ തിങ്കർഹബിൻ്റെ ബ്ലോഗിൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ട് എൻഡ് നമ്മൾ ഓക്കെ ആക്കി എടുത്തു. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിൻ പാനലിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ